ഞാൻ ആ ഹോട്ടലിൽ താമസിക്കുന്ന ഒരാളായിരുന്നു ഈ സംഭവം എല്ലാം നേരിട്ട് കണ്ട ഒരാളുമാണ് പതിനൊന്ന് ശേഷം ഒരു പതിനൊന്ന് നാൽപ്പതിനു ശേഷം അവിടത്തേക്ക് പോലീസ് വരുന്നു പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയ പ്രകാരം അവർ വരുന്നു അവർ വന്ന് റൂമുകൾ പരിശോധിക്കുന്നു ആദ്യം പോയത് ടി വി രാജേഷ് എക്സ് എം എൽ എയുടെ മുറിയിലേക്കാണ് അദ്ദേഹം ആ അന്വേഷണമായി പൂർണ്ണമായും സഹകരിക്കുന്നു പിന്നീട് നികേഷ് കുമാറിന്റെ റൂമിലേക്ക് പോകുന്നു അദ്ദേഹം സഹകരിക്കുന്നു അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയുടെ മുറിക്കകത്ത് അദ്ദേഹം അവരുടെ ഭർത്താവ് കൂടിയുണ്ട് ആ മുറിക്കകത്ത് പോകുന്നു അവർ ആദ്യം അതുമായിട്ട് സഹകരിക്കുന്നു പിന്നീട് പിന്നീട് ഷാനിമോൾ ശ്രീമതി ഷാനിമോൾ ഉസ്മാന്റെ മുറിക്കകത്തേക്ക് ആയിരത്തി അഞ്ചാം നമ്പർ മുറിക്കകത്തേക്ക് പോലീസ് എത്തിയപ്പോ അവർ വാതിൽ തുറക്കാൻ തയ്യാറാകുന്നില്ല ഒരു ഭാഗം ഒരു ഭാഗം പറഞ്ഞു വെച്ചാൽ അല്ല ഒരു അല്ലല്ല ഒറ്റ ഭാഗം പറഞ്ഞു വെക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞു വെക്കാൻ മാത്രമാണ് അവർ തുറന്നില്ല തുറക്കാത്തതിന് അവർ പറഞ്ഞ വാദങ്ങൾ ഞാൻ സമയം അങ്ങ് തരാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് വിശദീകരണത്തിലേക്ക് പോകാത്തത് അവർ പറഞ്ഞു വനിതാ പോലീസ് ഇല്ല വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അല്ലേ വനിതാ അവര് പറയുന്നു വാതിലിനിടയിലൂടെ ഞാൻ പുരുഷ പോലീസ് ശരി വാദം സമ്മതിക്കാം ഫോൺ വിളിച്ചു പറയുന്നു വനിതാ പോലീസ് വരണ്ടെ പോലീസ് പോയി വനിതാ പോലീസിനെയും കൂട്ടി വരുന്നു ആ വനിതാ പോലീസിനെ കൂട്ടി വരണമെന്ന് ആവശ്യപ്പെട്ട വനിതാ പോലീസുമായി വരുമ്പോ എന്തിന് പരിശോധന തടസ്സപ്പെടുത്തി അതാണല്ലോ ആ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം എന്റെ മുറിക്കകത്ത് കയറാനേ ഞാൻ അനുവദിക്കില്ല വാതിലെ തുറക്കില്ല എന്ന സാഠ്യം വനിതാ പോലീസ് വന്നതിന് ശേഷം എടുത്തത് എന്തിന് ആ പ്രശ്നം നീണ്ടു നിൽക്കുന്നു അവിടെ കമ്മീഷന്റെ ി പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചു ഒപ്പം ഇദ്ദേഹം കോഴിക്കോട് പോയി ലൈവിട്ടു അതിനുശേഷം ഞാൻ കോഴിക്കോടാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു പിന്നെയും ഞാൻ എപ്പോഴും പോകുന്ന വണ്ടിയിൽ ഇത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ശരിയാണ് നിങ്ങൾക്ക് ഒരു സാഹചര്യ തെളിവുണ്ടാക്കാൻ കഴിയും പക്ഷെ എവിഡൻസ് ഇല്ല റിജിൻ അത് പ്രധാനമാണ് ഏത് കേസിനും തെളിവുണ്ടാവുക തൊണ്ടി മുതൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോകാം നുണ്ണ പരിശോധനയ്ക്ക് ഞാനിരിക്കാം നിങ്ങളിരിക്കൂ അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു കോൺക്രീറ്റായ ഒരു സംഗതി ഇല്ലാതെ കള്ളപ്പണക്കാരാ എന്നൊരാളെ എങ്ങനെയാണ് വിളിക്കാൻ കഴിയുക അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെ അയാളുടെ വോട്ട് നഷ്ടമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഗുരുതരമായ ആക്ഷേപം അയാൾക്ക് മേലെ ചൊരിയുന്നതിന് തെളിവിന്റെ കണിക വേണം അല്ല തെളിവിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടക്കുകയാണല്ലോ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അന്വേഷണം നടക്കുന്നു കേസ് അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാ കേസിലും തെളിവ് വരിക കൊടകര കോൽപ്പണത്തെക്കുറിച്ച് നിങ്ങളിവിടെ പറഞ്ഞല്ലോ ആ കള്ളപ്പണ കേസിന്റെ തെളിവുകൾ വന്നത് അന്വേഷണത്തെ തുടർന്നല്ലേ അന്വേഷണം തുടർന്ന് കാര്യങ്ങൾ പുറത്തു വന്നില്ലേ അതുപോലെ ഈ വിഷയത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം നടത്തിന്റെ കൃത്യമായ കണ്ടെത്തൽ ഉണ്ടാകും അത് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പെട്ടി ഉണ്ടുവന്നോ ഇൻഫർമേഷൻ കിട്ടിയതോ എവിടെന്നോ കോൺഗ്രസ് കാലത്ത് തന്നെയാണ്